തൃശൂർ വടക്കാഞ്ചേരി അഗമലയിൽ ജനവാസ മേഖലകളിൽ കാട്ടാനിറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ. സോളാർ ഫെൻസിംഗ്, റെയിൽവേയുടെ പ്രത്യേക പ്രതിരോധ പദ്ധതി, ആർആർടി പ്രതിരോധം, ജനജാഗ്രതാ സമിതി പ്രവർത്തനം എന്നിവ നടപ്പിലാക്കണമെന്ന് എംഎൽഎ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. കാട്ടാനിറങ്ങിയ പ്രദേശങ്ങൾ എംഎൽഎ സന്ദർശിച്ചു. മേഖലയിൽ നിരന്തരമായി രാത്രികാലങ്ങളിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും വീട്ടുമുറ്റത്ത് വരെ എത്തുകയും ചെയ്തതോടെ ജനങ്ങളുടെ സ്വൈര ജീവിതം നശിച്ചിരിക്കുകയാണ്. കാട്ടാനകൾ പ്രതിരോധിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി നിരവധി ഇടപെടലുകൾ നടത്തിവരുന്നതായി സേവ്യർ ചിറ്റലപ്പള്ളി എംഎൽഎ അറിയിച്ചു. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തി സോളാർ ഫെൻസിംഗിനായുള്ള പദ്ധതി ടെൻഡർ ഘട്ടത്തിലാണ്. വന്യമൃഗ സംഘർഷമുള്ള മേഖലകളിൽ ദ്രുതപ്രതികരണ സേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായും എംഎൽഎ നിർദ്ദേശം നൽകി. നിരന്തരമായ ആനകളെ കണ്ടുവരുന്നുണ്ട്. ആന മനുഷ്യർക്ക് നേരെ ചീറിയടുക്കുന്നിടത്തേക്ക് എത്തിയ ഒരു സംഭവമാണ് ഇപ്പോൾ അകമലയിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ നാം കൃഷിവകുപ്പുമായി യോജിച്ച് ഉണ്ടാക്കിയ സോളാർ ഫെൻസിംഗ് പദ്ധതി, അതായത് 14-ാം തീയതി ആയിരുന്നു ഒരു ടെൻഡർ ഡേറ്റ്, അന്ന് അതാരും എടുത്തിട്ടില്ല. 24-ാം തീയതിക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇറങ്ങിയ ആനകളെ എങ്ങനെ ക്രമീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ദീർഘകാല പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് DFO നേരത്തെ നടത്തിയ ഡിസ്കഷനിൽ പറഞ്ഞത്. നമ്മുടെ പിന്നെ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ തിരിച്ചു കൊണ്ടുവരണം എന്ന് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ആർആർടിക്കായി എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ടിലെ തുക ഉപയോഗിച്ച് ക്യാമ്പർ വാഹനം വാങ്ങുകയും വാഹനം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. കാട്ടാന സംഘർഷം മൂലം ഭീതി സൃഷ്ടിക്കപ്പെട്ട മേഖലകളിൽ ആർആർടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വാഹനം പ്രയോജനപ്പെടുത്താനാകുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരന്തര ശ്രദ്ധ പ്രശ്നബാധിത മേഖലകളിൽ ഉണ്ടാകണമെന്നും എംഎൽഎ നിർദ്ദേശം നൽകി. മേഖലയിലൂടെ റെയിൽവേ ലൈൻ കടന്നു പോകുന്നതിനാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും പ്രൊജക്ട് എലിഫന്റ് സയന്റിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി നാരായണനും റെയിൽവേ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ഥലം സന്ദർശിക്കുകയും പ്രത്യേക പ്രതിരോധ പദ്ധതി തയ്യാറാക്കി റെയിൽവേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.